ഒരു മാസത്തിലേറെയായി ബാങ്കിന് മുന്നിൽ രാവും പകലും വരി നിൽക്കുകയാണ് സർക്കാർ മൗനം വെടിയണം ഞങ്ങളുടെ പണം എന്ന് കിട്ടുമെന്ന് സർക്കാർ പറയണം കരുവനൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർ പ്രതിഷേധിക്കുന്നു കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണത്തിനു വേണ്ടി ദിവസങ്ങളോളം വരി നിൽക്കേണ്ട അവസ്ഥ എന്നിട്ടും കയ്യിൽ കിട്ടുന്നത് 10000 രൂപ മാത്രം ഇനിയും ഇത് സഹിക്കാനാവില്ലെന്ന് തട്ടിപ്പിനിരയായ നിക്ഷേപകർ പറയുന്നു നിക്ഷേപകർക്ക് പണം നഷ്ടമാകില്ല ഇത് സർക്കാരിന്റെ ഉറപ്പെന്ന് സഹകരണ മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഉറപ്പിന്റെ ബലത്തിൽ കാത്തിരുന്നാൽ പണം എന്ന് തിരികെ കിട്ടാനാണെന്ന് നിക്ഷേപകർക്ക് ഒരു ഉറപ്പുമില്ല ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കി ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് ഇനി എന്നാണ് പണം തിരികെ കിട്ടുക ഇതിനെല്ലാം സർക്കാർ മറുപടി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നാൽ സർക്കാർ മൗനത്തിലാണ് ഞങ്ങളുടെ പണം എന്ന് കിട്ടുമെന്ന് സർക്കാർ പറയണമെന്നാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്കായി സ്വരുക്കൂട്ടിയ പണമാണിതെല്ലാം ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യും കൂലിപ്പണിക്കാരും കർഷകരും ചെറുകിട കച്ചവടക്കാരുമാണ് പണം നഷ്ടപ്പെട്ടവരിൽ ഏറെയും ഓണക്കാലമായതോടെ പലരും പണം തിരികെ ലഭിക്കാൻ എത്തുന്നുണ്ടെങ്കിലും ജീവനക്കാർ കൈമലർത്തുകയാണ് നിക്ഷേപിച്ച തുക ഗഡുക്കളായി നൽകുന്നതിനെതിരെയും വ്യാപക പരാതി ഉയരുന്നുണ്ട് ചിലർ ചെയ്ത തട്ടിപ്പിന്റെ പേരിൽ ബാങ്കിന് മുന്നിൽ എല്ലാ ആഴ്ചയും വരി നിൽക്കാനാവില്ലെന്നും മുഴുവൻ നിക്ഷേപ തുകയും ഒരുമിച്ച് നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട സ്വദേശി നിഷ ബാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി പണം ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിച്ചപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിർവാഹമില്ലെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി എന്ന് കിട്ടുമെന്ന് പറയാൻ കഴിയില്ലെന്നും ഇവർ പറയുന്നു ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ കൃത്യവിലോപത്തിന് നിക്ഷേപകർ എന്തിന് സഹകരിക്കണമെന്നും പ്രകൃതി ദുരന്തം കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ അംഗീകരിക്കാമെന്നും പണം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ആഴ്ചയിൽ ഒരു ദിവസമാണ് ടോക്കൺ നൽകുന്നത് തിങ്കളാഴ്ചകളിൽ ടോക്കൺ എടുക്കാൻ ബാങ്കിന് മുന്നിൽ നീണ്ട ക്യൂ ആണ് ടോക്കൺ വാങ്ങിയാൽ മാത്രമേ ആ ആഴ്ച ഇടപാട് നടത്താൻ കഴിയൂ നിക്ഷേപകർക്ക് ആഴ്ചയിൽ 10000 രൂപ മാത്രമാണ് ലഭിക്കുക സ്വന്തം പണം കിട്ടാൻ മാസങ്ങളോളം കരുവന്നൂരിലെത്തി വരി നിൽക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് നിക്ഷേപകരുടെ നിലപാട് ഇതിനിടെ തട്ടിപ്പ് കേസിൽ സർക്കാരിനെതിരെ പൊട്ടിത്തെറിച്ച് ഉദ്യോഗസ്ഥരുടെ സംഘടനയും രംഗത്ത് വന്നിട്ടുണ്ട് തട്ടിപ്പിൽ പങ്കുള്ള നേതാക്കളെ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണെന്ന് സംഘടന കുറ്റപ്പെടുത്തി സഹകരണ വകുപ്പിലെ 16 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ജീവനക്കാർക്കിടയിൽ കടുത്ത അമർഷം പുകയുകയാണ് തട്ടിപ്പിന്റെ പങ്ക് പറ്റിയ CPM നേതാക്കളെയും ഭരണസമിതി അംഗങ്ങളെയും രക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെ ബലിയാടുകളാക്കുകയാണെന്ന് ആരോപിച്ച് സഹകരണ വകുപ്പ് ഇൻസ്പെക്ടർമാരുടെ സംഘടനയായ സഹകരണ ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി ഉദ്യോഗസ്ഥർക്കെതിരായ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സഹകരണ വകുപ്പ് ജീവനക്കാർ കറുത്ത ബാഡ്ജ് ധരിച്ചാണ് കഴിഞ്ഞ ദിവസം ജോലിക്കെത്തിയിരുന്നത് സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ സഹകരണ വകുപ്പ് ജീവനക്കാരെയും ബാങ്ക് ജീവനക്കാരെയും ഇരയാക്കുകയാണ് ഭരണസമിതി അറിയാത്ത സഹകരണ ബാങ്കുകളിൽ ഒന്നും നടക്കില്ലെന്ന് വ്യക്തമായിരിക്കെ കുറ്റം മുഴുവൻ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കുന്നത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണെന്നും സംഘടന കുറ്റപ്പെടുത്തുന്നു ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുത്തില്ലെന്ന കണ്ടെത്തലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് സഹകരണ വകുപ്പിലെ ജോയിന്റ് രജിസ്ട്രാർ അടക്കം 16 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് ഇവരിൽ ചിലർ കേസിൽ പ്രതികളായേക്കുമെന്ന സൂചനയുമുണ്ട് 2012 മുതൽ ബാങ്കിൽ ആരംഭിച്ച തട്ടിപ്പിൽ എല്ലാ ചെക്കുകളിലും ഒപ്പിട്ടിരിക്കുന്നത് ഭരണസമിതി പ്രസിഡന്റും അംഗങ്ങളുമാണ് തട്ടിപ്പിന്റെ പേരിൽ നടപടിയെടുത്തിരിക്കുന്നത് 6 ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെയും 16 സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും മാത്രമാണ് ബാങ്കിൽ 10 വർഷത്തോളമായി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് 100 കോടിയിലേറെ തട്ടിപ്പ് നടന്നതായി 2018 ഓഡിറ്റ് റിപ്പോർട്ടിലുമുണ്ട് തട്ടിപ്പിന് ഭരണസമിതിയുടെ അറിവും സഹകരണവും ഉണ്ടെന്നും ഓഡിറ്റ് റിപ്പോർട്ടിന് പിന്നാലെ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലുമുണ്ട് അതോടൊപ്പം ബാങ്കിലെ തട്ടിപ്പ് കണ്ടെത്താൻ നിയോഗിച്ച 2 അംഗ സമിതിയുടെ റിപ്പോർട്ടിലും ഭരണസമിതിക്കെതിരെ നടപടി വേണമെന്ന ശുപാർശ ഉണ്ടായിരുന്നു എന്നാൽ ഇതേവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും ജീവനക്കാരുടെ സംഘടന വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്